ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മിസോറാമിലെയും ഛത്തീസ്ഗഡ് ഒന്നാം ഘട്ടത്തിന്റെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. കണ്ണൂർ തലശ്ശേരിയിൽ 8 പേർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഭൂകമ്പം നാശം വിതച്ച നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. മരണസംഖ്യ 157. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായ 8 ജയം തേടി ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയങ്ങളിലൂടെയും വ്യക്തമായ ലക്ഷ്യങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 3 വിജയത്തോടെ ഓരോ പൌരനിലും പുതിയ ആത്മവിശ്വാസമുണ്ടായി. ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ചിന്താഗതിയെ മാറ്റിമറിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 കൂടി നീട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഛത്തീസ്ഗഡിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 80 ജനങ്ങൾക്ക് സൌജന്യമായി 5 വീതം ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന പദ്ധതി അടുത്ത മാസം അവസാനിക്കാനിരിക്കെയാണ് പ്രഖ്യാപനം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിക്കുന്ന തൊഴിൽ മേള തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നെടുമങ്ങാട് രാവിലെ 10 ചടങ്ങ്. 50 സ്വകാര്യ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുക്കും. 3000 തൊഴിലവസരങ്ങൾ മേളയിലൂടെ ലഭ്യമാക്കും. കരുതൽ ശേഖരത്തിൽ നിന്ന് കിലോയ്ക്ക് 25 സബ്സിഡി നിരക്കിൽ ഉള്ളിയുടെ ചില്ലറ വിൽപ്പന കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഖാരിഫ് വിളയുടെ വരവ് വൈകിയതിനാൽ ഉള്ളിക്കുണ്ടായ വിലവർദ്ധന കുറയ്ക്കുന്നതിനാണ് ഇത്. ഇതിലൂടെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഉള്ളിയുടെ ലഭ്യതയും താങ്ങാനാവുന്ന വിലയും ഉറപ്പാക്കാൻ കഴിയും. NCCF, നാഫഡ്, കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെയും മൊബൈൽ വാനുകൾ വഴിയുമാണ് ഉപഭോക്തൃകാര്യ മന്ത്രാലയം സബ്സിഡി നിരക്കിൽ ഉള്ളിയുടെ ചില്ലറ വിൽപ്പന നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ഛത്തീസ്ഗഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെയും മിസോറാമിൽ ആകെയുള്ള 40 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. ഛത്തീസ്ഗഡിൽ 20 സീറ്റുകളിലേക്കാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. എന്നാൽ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബസ്കർ ഡിവിഷനിൽ മാവോയിസ്റ്റ് ആക്രമണം റിപ്പോർട്ട് ചെയ്തു. നാരായൺപൂർ ജില്ലയിലെ കുശാൽ നഗറിൽ BJP നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ടു. നവംബർ 1 ഇവിടെ 3 പ്രദേശവാസികൾ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ ഈ മാസം 17 തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. BJP പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും മധ്യപ്രദേശിലെത്തും. ഉച്ചയ്ക്ക് സിയോണിയിലും തുടർന്ന് ഖണ്ഡുവയിലും തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും BJPക്ക് വേണ്ടി ഇന്ന് ഭോപ്പാലിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. കോൺഗ്രസിനുവേണ്ടി പ്രിയങ്കാഗാന്ധി കുക്ഷിയിലും ഇൻഡോറിലും റാലികളിൽ പങ്കെടുക്കും. സമാജ്വാദി പാർട്ടി, BSP, ആം ആദ്മി പാർട്ടി തുടങ്ങിയവരും പ്രചാരണത്തിൽ സജീവമാണ്. ആകെ 2533 സ്ഥാനാർത്ഥികളാണ് മധ്യപ്രദേശിൽ മത്സരരംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ December 3. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 4 ഔദ്യോഗിക സന്ദർശനത്തിനായി മലേഷ്യൻ വിദേശകാര്യമന്ത്രി ഡോ സാംറി അബ്ദുൽ ഖാദർ ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ചൊവ്വാഴ്ച നടക്കുന്ന 6 ഇന്ത്യ മലേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ മലേഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുരോഗതി സംയുക്ത കമ്മീഷൻ യോഗം അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള വിഷയങ്ങളും ചർച്ചയാകും. ഉഭയകക്ഷി ബന്ധം സമഗ്രമായി അവലോകനം ചെയ്യാനും ഡോക്ടർ ഖാദറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായും ഡോക്ടർ ഖാദർ കൂടിക്കാഴ്ച നടത്തും. 3 ഇന്ത്യ ഗ്വാട്ടിമാല ഫോറിൻ ഓഫീസ് കൺസൾട്ടേഷൻ ന്യൂഡൽഹിയിൽ നടന്നു. സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും സാമ്പത്തിക ഇടപെടലിനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താനുമുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്തതായും വ്യാപാരം, കൃഷി, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, വികസന പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സമ്മതിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കണ്ണൂർ തലശ്ശേരി ജില്ലാ കോടതിയിലെ 8 ജീവനക്കാർക്ക് സിക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ സംസ്ഥാന പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിൽ 7 പേർക്കും ആലപ്പുഴ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ 1 ആൾക്കുമാണ് രോഗബാധയുള്ളതായി കണ്ടെത്തിയത്. കോടതി ജീവനക്കാർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ കോടതിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനയിലാണ് സിക്ക സ്ഥിരീകരിച്ചത്. ഈഡീസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. ഇതോടെ കോടതി പരിസരത്ത് കൊതുക് നശീകരണം തുടങ്ങി. സിക്ക കണ്ടെത്തിയ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച പുനരാരംഭിക്കും. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ധനവകുപ്പ് നടത്തുന്നത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള 4 മാസത്തെ പെൻഷനാണ് ഇനി വിതരണം ചെയ്യാനുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. ഇന്ന് മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലക്കാട്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. തെക്ക് തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിന്റെ പ്രഭാവത്താലും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന കിഴക്കൻ കാറ്റിന്റെ സ്വാധീനഫലമായുമാണിത്. അടുത്ത 7 ദിവസം മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നേപ്പാളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 157 ആയി. 100-ൽ അധികം പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ജജർകോട്ട്, റുക്കും ജില്ലകളിൽ ഭൂകമ്പം ഏറ്റവും കൂടുതൽ നാശം വിതച്ചു. ഭൂചലനത്തിൽ 100 കണക്കിന് വീടുകളും തകർന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ മെഡിക്കൽ സംഘത്തോടൊപ്പം ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. നേപ്പാൾ ഭൂകമ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന അറബ് രാഷ്ട്രങ്ങളുടെ നിർദ്ദേശത്തോട് വിയോജിച്ച് അമേരിക്ക. വെടിനിർത്തൽ ഹമാസിന്റെ പുനഃസംഘടന എളുപ്പമാക്കുമെന്നും ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണം അഴിച്ചുവിടാൻ അവസരമൊരുക്കുമെന്നും യോഗത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ഇതോടെ അറബ് രാജ്യ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിൽ അമേരിക്ക മാത്രം വേറിട്ട അഭിപ്രായവുമായി ഒറ്റപ്പെട്ടു നിന്നു. US സ്റ്റേറ്റ് സെക്രട്ടറിക്കൊപ്പം ജോർദാൻ, സൌദി അറേബ്യ, UAE, ഈജിപ്ത്, ഖത്തർ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ളവരാണ് അമ്മാനിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായ 8-ാം ജയം തേടി ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. സെമി ഉറപ്പിച്ച ഇന്ത്യ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ദക്ഷിണാഫ്രിക്കയോട് ഏറ്റുമുട്ടുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. 7 മത്സരങ്ങളിലായി 14 പോയിന്റുള്ള ഇന്ത്യയ്ക്ക് ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാൽ 1-ാം സ്ഥാനക്കാരായി പ്രാഥമിക റൌണ്ട് പൂർത്തിയാക്കാം. വിജയിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്കും ഇതേ സാധ്യതയുണ്ട്. ഗോവയിൽ നടക്കുന്ന 37-ാമത് ദേശീയ ഗെയിംസിൽ 64 സ്വർണമടക്കം 182 മെഡലുകളുമായി മഹാരാഷ്ട്ര മുന്നേറ്റം തുടരുന്നു. 51 സ്വർണമുൾപ്പെടെ 99 മെഡലുകളുമായി സർവീസസാണ് 2-ാം സ്ഥാനത്ത്. 45 സ്വർണമുൾപ്പെടെ 121 മെഡലുകളുമായി ഹരിയാന 3-ാം സ്ഥാനത്താണ്. ഇന്നലെ നടന്ന സ്റ്റീപ്പിൾസ് ചേസ് 3000 മീറ്ററിൽ ഗുജറാത്തിന്റെ സുനിൽ ജോലിയ ജിനാഭായ് പുതിയ ദേശീയ ഗെയിംസ് റെക്കോർഡ് സൃഷ്ടിച്ചു. ഹരിയാനയിൽ നിന്നുള്ള സഞ്ജന സൂദ് പെൺകുട്ടികളുടെ ഷോർട്ട് ഗൺ സ്കീറ്റിൽ സ്വർണം നേടി. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഈസ്റ്റ് ബംഗാളിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചത്. ISLൽ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയിൻ FC ഗോവയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. മിസോറാമിലെയും ഛത്തീസ്ഗഡ് 1-ാം ഘട്ടത്തിന്റെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. കണ്ണൂർ തലശ്ശേരിയിൽ 8 പേർക്ക് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഭൂകമ്പം നാശം വിതച്ച നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. മരണസംഖ്യ 157 ആയി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ലോകകപ്പ് ക്രിക്കറ്റിൽ തുടർച്ചയായി 8-ാം ജയം തേടി ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.